ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്ലാവിനെ കുറിച്ചാണ് ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ നമ്മൾ കടന്നു പോയത് ഒരു പ്ലാവിൻ്റെ നീര് വരെ ഊറ്റിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഇന്നത്തെ വീഡിയോയിൽ പ്ലാവിൻ്റെ പുതിയ വെറൈറ്റികൾ അവയുടെ പ്രത്യേകതകൾ പ്ലാവിന് വേഗത്തിൽ കായ്ക്കാൻ നടേണ്ട രീതി പ്ലാവിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ കെയർ ചക്ക കഴിച്ചതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്നിവയൊക്കെയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കഴിഞ്ഞ വീഡിയോ കുറച്ച് പേർ കണ്ടിരുന്നു അതിൽ രണ്ടേ പോയിൻറ്റ് സംതിങ് ആൾക്കാർ മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടത് ബാക്കി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് സംതിങ് ആൾക്കാർ വെറുതെ വീഡിയോ കണ്ടുപോയവരാണ് അപ്പോൾ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നല്ല കമൻറ്റുകൾ ഇടുമ്പോഴുമാണ് എനിക്ക് പുതിയ നല്ല വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുക അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ഉറപ്പായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചക്ക നമ്മുടെ സംസ്ഥാന ബലമാണ് ചക്കയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം അറിയേണ്ടത് ചക്ക കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ചക്ക നല്ലൊരു ക്യാൻസർ ഹീലറാണ് ആൻറ്റി ഓക്സിഡൻറ്റ് വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ സെൽ ഡാമേജസിനെ ട്രീറ്റ് ചെയ്യുകയും റെസിസ്റ്റൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ലങ്ങ് ഗ്യാസ്ട്രിക് ബ്രസ്റ്റ് സ്കിൻ പ്രോസ്റ്റേറ്റ് തുടങ്ങിയ ക്യാൻസറുകളിൽ നിന്ന് ചക്ക കഴിക്കുന്നത് വഴി നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നു ചക്ക നല്ലൊരു വെയ്റ്റ് ലോസ് ഏജൻ്റാണ് ചക്ക ഒരു ലോ കലോറി ഫാറ്റ് ഫ്രീ ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ സേഫായിട്ട് നമുക്ക് കഴിക്കുകയും ഒപ്പം മറ്റുള്ള ന്യൂട്രിയൻസ് നമുക്ക് ചക്കയിൽ നിന്ന് കിട്ടുകയും ചെയ്യും ചക്ക ഒരു ബി പി റെഡ്യൂസറാണ് പൊട്ടാസ്യം ചക്കയിൽ കൂടുതൽ ആയതുകൊണ്ട് തന്നെ ബി പി കുറയുകയും ഹാർട്ട് അറ്റാക്ക് കാർഡിയോ ഡിസോർഡർ സ്ട്രോക്ക് തുടങ്ങിയ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കുറയുകയും ചെയ്യുന്നു ചക്ക നല്ലൊരു ഡയജഷൻ ഇംപ്രൂവറാണ് ഹൈ ഫൈബർ കണ്ടൻറ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ചക്ക അതുകൊണ്ട് തന്നെ ഡൈജഷൻ സിസ്റ്റത്തെ നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ ചക്ക സഹായിക്കുന്നു ചക്ക ഒരു ഇൻസോംനിയ ക്യൂറർ ആണ് മഗ്നീഷ്യം അയൺ കണ്ടൻറ്റ് ചക്കയിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉറക്കം ഇതുവഴി കിട്ടുന്നുണ്ട് ചക്ക നല്ലൊരു സ്കിൻ ആൻഡ് ഐ മെയിൻ്റെനറാണ് ചക്കയിൽ വിറ്റാമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കാഴ്ചശക്തിക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല ഡാമേജ്ഡ് സ്കിന്ന് സ്കിന്നിലെ ചുളവുകൾ തുടങ്ങിയതിൽ നിന്നൊക്കെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ചക്ക കഴിക്കുന്നത് വഴി സാധിക്കുന്നു ചക്ക ഒരു അൾസർ ഹീലറാണ് അൾസർ ഗൂളികൾ കഴിക്കുമ്പോൾ നിരവധി സൈഡ് എഫക്റ്റുകൾ വരുന്നുണ്ട് എന്നാൽ അൾസർ പ്രശ്നങ്ങൾക്ക് വലിയൊരു പ്രതിവിധിയാണ് ചക്ക കാരണം ഇതിൽ ആൻറ്റി അൾസറേറ്റീവ് ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ചക്ക നല്ലൊരു ബോൺ സപ്പോർട്ടേഴ്സ് ആണ് കാൽസ്യം വിറ്റാമിൻ സി മഗ്നീഷ്യം തുടങ്ങിയവയുടെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ബോൺസിന് ചക്ക കഴിക്കുന്നത് വഴി കാരണമാകുന്നു പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങൾ ഈ ചക്ക കഴിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ നമ്മൾ കരുതേണ്ട ഒരു കാര്യം അധികമായാൽ അമൃതും വിഷം എന്നതാണ് ഇനി നമുക്ക് ചക്കയുടെ കുറച്ച് വെറൈറ്റി ഇനങ്ങൾ പരിചയപ്പെടാം ആദ്യമായിട്ട് ജാക്ക് വിയറ്റ്നാം സൂപ്പർ ഏളി ജാക്ക് വിയറ്റ്നാം സൂപ്പർ ഏളി എന്ന് പറയുന്ന ഇനം കുറച്ചുകൂടെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇനം തന്നെയാണ് നട്ടു കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം വിളവെടുക്കാൻ സാധിക്കുന്ന ഏക പ്ലാവിനമാണ് ജാക്ക് വിയറ്റ്നാം സൂപ്പർ ഏർലി തായ്ലൻഡിലെ ഒരു കൃഷിയിടത്തിൽ കണ്ടെത്തിയ മിറ്റ് തായ് സൂസാം എന്നു പേരുള്ള ഒരു ഇനമാണിത് പക്ഷേ പ്രചരിച്ചതും ലോകം മുഴുവൻ എത്തിച്ചതും വിയറ്റ്നാമിലെ കൃഷി വകുപ്പാണ് ഇതിൻ്റെ ചുള്ളകൾക്ക് നല്ല മധുരവും ദൃഢതയും ഹൃദ്യമായ സുഗന്ധവുമാണ് അതുകൊണ്ട് തന്നെ പച്ചയായും പഴമായും മൂല്യവർധന ഉൽപ്പന്നങ്ങളായും ഉപയോഗിക്കാം തീരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇത് കായ്ക്കാറുണ്ട് തന്നെ വീട്ടുവളപ്പിലെ കൃഷിക്ക് ഉത്തമമായ ഒരു ഇനമാണ് ജാക്ക് വിയറ്റ്നാം സൂപ്പർ ഏർലി പരമാവധി പതിനഞ്ച് അടി ഉയരമാണ് ഇതിന് സാധാരണ ഉണ്ടാകുക പത്തടി വ്യാസത്തിൽ ശാഖകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വിളവെടുക്കുന്നതും ആയസരഹിതമാണ് വർഷത്തിൽ രണ്ട് തവണയാണ് കായ് പിടിക്കുക ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പത്തടി വീതം നിര അകലവും പത്തടി ഇടയകലവും നൽകിയാൽ മതി അതുകൊണ്ട് തന്നെ ഒരേക്കറിൽ നാനൂറ്റി മുപ്പത് എണ്ണം വരെ നമുക്ക് കൃഷി ചെയ്യാം അഞ്ച് വർഷത്തിനുള്ളിൽ ഏക്കറിൽ നിന്ന് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് ടൺ വിളവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജാക്ക് വിയറ്റ്നാം സൂപ്പർ ഏളി ഇനങ്ങൾക്ക് കൊടുക്കേണ്ട പ്രത്യേക പരിചരണമാണ് ചക്കകളുടെ എണ്ണം ക്രമീകരിക്കൽ രണ്ടു സീസണുകളിലായി വളരെ കൂടുതൽ ചക്കകൾ ഉണ്ടാകുന്ന സ്വഭാവം കാരണം വിയറ്റ്നാം സൂപ്പർ ഏളിയിൽ കുറേ ചക്കകൾ വിരൂപമായി പോകുന്നത് പതിവാണ് പ്ലാവിൻ്റെ പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നതിനും അധിക വിളവ് കാരണമാകാറുണ്ട് ചക്കകളുടെ എണ്ണം കുറയ്ക്കുക എന്നതു മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗം ഒരു സീസണിൽ പരമാവധി നാലു ചക്ക എന്ന തോതിൽ ഒരു വർഷം പരമാവധി എട്ടു ചക്ക മാത്രമേ ഒരു പ്ലാവിൽ വിളയുന്നതിന് അനുവദിക്കാവൂ ഇങ്ങനെ ചക്കകളുടെ എണ്ണം ക്രമീകരിക്കുമ്പോൾ ഒരു ഞട്ടിൽ ഒരു ചക്ക മാത്രമേ കാണാവൂ പ്ലാവുകൾ വളർന്നു വലുതാകുമ്പോഴും വർഷത്തിൽ എട്ടു ചക്ക എന്ന ക്രമം പാലിക്കേണ്ടതാണ് അടുത്ത ഇനമാണ് ജാക്ക് ചുങ്കപ്പുര സോഫ്റ്റ് കേരളത്തിൽ ഇപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ച കൂഴ ഇനങ്ങളിലൊന്നാണ് ജാക്ക് ചുങ്കപ്പുര സോഫ്റ്റ് ഇതിൻ്റെ ചുളകൾ അങ്ങേയറ്റം മൃദുവാണെന്ന് മാത്രമല്ല മികച്ച തോതിൽ മധുരമുള്ളതുമാണ് ചാറു നിറഞ്ഞ ഇതിൻ്റെ ചുളകളാണ് സ്വാദ് സാധാരണ കൂഴച്ചക്കുകളിൽ നിന്നും വ്യത്യസ്തമായി ചുളകൾക്ക് നാരിൻ്റെ അംശം തീരെ കുറവാണ് അതിനാൽ തന്നെ വറക്കാനും പുഴുങ്ങാനും ഏതു രീതിയിലുമുള്ള ഉപയോഗങ്ങൾക്കും ഇത് ഉത്തമമാണ് കോട്ടയം ജില്ലയിലെ പാലയിൽ ചുങ്കപ്പുര എന്ന പുരാതന കുടുംബത്തിൻ്റെ ശേഖരത്തിൽ നിന്നുമാണ് ഇത് കണ്ടെത്തുന്നത് ചക്കയിൽ നിന്നും ജാം ജെല്ലി ഐസ്ക്രീം പൾപ്പ് തുടങ്ങിയ മൂലവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അടുത്ത ഇനമാണ് ജാക്ക് സിന്ദൂർ ചെമ്പരത്തി വരിക്ക സദാനന്ദപുരം വരിക്ക എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പ് നിറം ചുളകൾക്കുള്ളതുകൊണ്ടാണ് ചെമ്പരത്തി വരിക്ക എന്ന് പേര് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ സദാനന്ദപുരത്ത് പ്രവർത്തിക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രമാണ് ഈ ഇനത്തെ കണ്ടെത്തിയത് അതിനാലാണ് സദാനന്ദപുരം വരിക എന്നും പേര് വന്നിരിക്കുന്നത് ഓറഞ്ച് കളർന്ന ചുവപ്പു നിറമുള്ള ചുളകൾ മൃദുവാണെന്നു മാത്രമല്ല സ്വാതിലും മുൻനിരയിലാണ് ചക്ക ഓരോന്നിനും പതിനഞ്ച് കിലോഗ്രാം വരെ തൂക്കമെത്തുന്നതാണ് ജാഗ് ഗംബ്ലസ് കർണാടകയിലെ ശ്രീഹരിശ്ചന്ദ്ര എന്ന കർഷകൻ കണ്ടെത്തിയ ഈ ഇനം സോമ്പാടി വരിക്ക എന്നും പേരുണ്ട് സ്വാദിലും സുഗന്ധത്തിലും മുന്നിൽ നിൽക്കുന്ന ഈ ഇനം ദൃഢമായ ചുളകളോടുകൂടിയവയാണ് ചക്ക വെട്ടുമ്പോൾ ഏറെ അസൗകര്യം ഉണ്ടാക്കുന്ന അരക്ക് കുറവാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഗംലസ് ചക്ക എന്നും ഇതിനെ വിളിക്കുന്നു അധികം പഴുക്കുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് ഉത്തമം ചുളകൾക്ക് നല്ല വെള്ള നിറമായിരിക്കും പോഷകങ്ങൾ ധാതുക്കൾ ദഹ്യനാരുകൾ അവശ്യ നിരോക്സീ എന്നിവയാൽ സമ്പന്നമായ ഗംലസ് ചക്ക ജീവിതശൈലി രോഗങ്ങളെയും ചെറുക്കുന്നു അടുത്ത ഇനമാണ് സീഡ്ലെസ് ജാക്ക് വരാനിരിക്കുന്ന കാലത്തിൻ്റെ ചക്ക എന്നാണ് സീഡസ് ജാക്കിനെ അറിയപ്പെടുന്നത് ഇന്നോളം പരിചയപ്പെട്ടിരിക്കുന്ന ഏതു ചക്കയിലും പൊതുവെ കണ്ടുവരുന്ന അരക്കോ കുരുവോ ഇതിൽ ഉണ്ടാവുകയില്ല ഈ ചക്കപ്പഴം അതിമധുരത്തോട് കൂടിയതും കറുമുറ തിന്നാനാവുന്നതുമാണ് അതോടൊപ്പം തന്നെ ഹൃദ്യമായ സുഗന്ധവും ഉണ്ട് ആദ്യ തവണ കടിക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ സ്വാദാണ് ഈ സ്വാദിൻ്റെ പേരിലും ഈ ചക്കയിനം മറ്റിനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ഓരോ ചക്കയും പത്ത് മുതൽ പതിനഞ്ച് കിലോ വരെ തൂക്കമെത്തും ചുളകൾക്ക് മഞ്ഞ നിറമായിരിക്കും ഒരു വിയറ്റ്നാമീസ് കർഷകനാണ് ഇത് കണ്ടെത്തിയത് ഇതിൻ്റെ എൺപത് ശതമാനം ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ് അതിനാൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ ഏറെ സാധ്യതയുള്ള ഇനമാണ് സീഡ്ലെസ് ഇടത്തരം വലുപ്പം മാത്രമുള്ള മരമായതിനാൽ നിറകൾക്കിടയിലും വരികൾക്കിടയിലും ഇരുപത് അടി വീതം അകലം കൊടുത്ത് കൃഷി ചെയ്യാവുന്നതാണ് പ്ലാവിൻ്റെ തൈ എങ്ങനെയാണ് നടേണ്ടത് എന്ന് നോക്കാം അതിനായി ഒന്നരടി ആഴത്തിൽ ഒരു കുഴിയെടുക്കുക മുകളിൽ ഒന്നര അടി സമചത വിസ്തൃതിയും താഴെ മുക്കാലടി സമചതുര വിസ്തൃതിയും വരുന്ന രീതിയിലായിരിക്കണം കുഴികളെടുക്കേണ്ടത് അഞ്ച് കിലോഗ്രാം ചാണകപ്പൊടിയും ഒരു കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കും ഒരു കിലോഗ്രാം രാജ്ഫോസും കുഴിയെടുക്കുമ്പോൾ ലഭിച്ച മേൽമണ്ണുമായി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ആ മിശ്രിതം ഉപയോഗിച്ച് നടുവിൽ കുഴി മൂടുക ശേഷം മൂടിയ കുഴിയുടെ മുകളിലായി ഒരു കൂന കൂട്ടി ഇതിന് നടുവിലായി പിള്ളക്കുഴിയെടുത്ത് തൈകൾ നടാം നടുമ്പോൾ ഒട്ടുസന്ധി കൂനയിലെ മണ്ണിൻ്റെ നിരപ്പിൽ നിന്നും ഒരു ഇഞ്ച് മുകളിലായിരിക്കണം എന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ നടാനായി കവറിൽ നിന്നും പ്ലാന്റ് എടുക്കുമ്പോൾ അതിൻ്റെ വേരുകളൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം പ്ലാന്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് നട്ട് കഴിഞ്ഞ് രണ്ടാഴ്ചത്തേക്ക് നമ്മൾ തണൽ കൊടുക്കണം അതുമാത്രമല്ല എന്നും രാവിലെയും വൈകുന്നേരം നനയും നിർബന്ധമായിരിക്കണം ജൈവവളങ്ങളും കമ്പോസ്റ്റും ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മൂന്നര മാസത്തെ ഡിഫറൻസിൽ കാലിവളം എല്ലുപൊടി കടല എന്നിവ ഒന്നേ ഇസ്റ്റു ഒന്നേ ഇസ്റ്റു ഒന്നേ എന്ന അളവിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജാക്ക് വിയറ്റ്നാം സൂപ്പർ ഏർലി ജാക്ക് ചുങ്കപ്പുരം സോഫ്റ്റ് ജാക്ക് സിന്ദൂർ ജാക്ക് ഗംലസ് എന്നീ പുതിയ ചക്ക ഇനങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ പറമ്പിൽ ഏതു തരത്തിലുള്ള ഒരു പ്ലാവാണ് വേണ്ടത് എന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് മേടിച്ച് നടാവുന്നതാണ് നടുമ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നടുക വേഗത്തിൽ കായ്ക്കാനും വേഗത്തിൽ വളരാനും അത് സഹായിക്കും നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ട് ഒരു ചക്ക കിട്ടുമ്പോഴുള്ള സന്തോഷവും ആ ചക്ക കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതുക അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഇനി കാണാം